ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ദിസ് ഈസ് ശ്രീ നന്ദന്തിപുലം സ്ത്രീ ടു ബോളിവുഡ് സ്പൈ യൂണിവേഴ്സിന് ശേഷം പുതിയൊരു യൂണിവേഴ്സ് സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ് ഹൊറർ യൂണിവേഴ്സ് ഇത് സ്ത്രീ ഭേഡിയ അതുപോലെ മുഞ്ചിയ അതെ മുഞ്ചിയ എന്നുള്ളത് ഒരു സിനിമയുടെ പേരാണ് ഈ കൊല ഇറങ്ങിയതാണ് ഈ മൂന്ന് സിനിമകളിലൂടെ അവർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ത്രീ ടു എന്ന് പറഞ്ഞ ഈ സിനിമ ആ യൂണിവേഴ്സ് അങ്ങ് അരക്കിട്ട് ഉറപ്പിക്കുകയാണ് ഹിന്ദി സിനിമകളിൽ തന്നെ എനിക്ക് വളരെയധികം ഒരു സിനിമയാണ് സ്ത്രീ വൺ അതായത് ആദ്യത്തെ പാർട്ട് അതായത് ഒരു ഹൊറർ കോമഡിക്ക് അപ്പുറം ആ സിനിമയ്ക്ക് ആയിട്ടുള്ള ഒരു ത്രെഡ് ഉണ്ട് ഈ സ്ത്രീ എന്ന കഥാപാത്രം അതിലൊരു ഹൊറർ ക്യാരക്ടറിനപ്പുറം സമൂഹത്തെ സ്ത്രീകളുടെ ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയാണ് അതായത് ആ സിനിമ സംസാരിക്കുന്ന കാര്യങ്ങളിൽ സ്ത്രീകൾ സമൂഹത്തിൽ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു സ്ത്രീകൾക്ക് സമൂഹത്തിൽ നിന്ന് എന്താണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാൽ അത് മുകളിലേക്ക് പൊങ്ങി വരുന്ന രീതിയിലല്ല അല്ലെങ്കിൽ അതിനൊരു ഭയങ്കര ഫോക്കസ് കൊടുത്തിട്ടല്ല അത് അതിൻ്റെ ഒരു അണ്ടർലൈനിങ് ത്രെഡാണ് അതുപോലെ തന്നെയാണ് സ്ത്രീ ടുവിന്റെ മേക്കിങ്ങും പക്ഷെ ഈ അണ്ടർലൈൻ ത്രെഡിന്റെ ശക്തി ഫസ്റ്റിലുള്ള പോലെ സെക്കൻഡിലില്ല കാരണം ഇതിൽ ആ ഹൊറർ യൂണിവേഴ്സ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കയറി വരുന്നത് കാരണം കുറച്ചും കൂടി ഫൺ എലമെന്റ്സ് കൂടുതലുള്ള സിനിമയാണ് സ്ത്രീ ടു അതുകൊണ്ട് തന്നെ തിയേറ്റർ വാച്ച് ഗംഭീരായിരുന്നു ചിരിച്ചും മറയാനുള്ളതിന്റെ തുടക്കം തൊട്ട് അവസാനം വരെ എന്നാൽ അമർ കോശിക് അതായത് ഈ സിനിമയുടെ സംവിധായകൻ പ്രോമിസ് ചെയ്ത കാര്യങ്ങളെല്ലാം ഡെലിവറി ചെയ്യുന്നുണ്ട് വളരെ ഭംഗിയിൽ വളരെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു സിനിമയാണ് സ്ത്രീ ടു ഹൊറർ കോമഡി അതായത് കോമഡി ഉള്ള സിനിമകളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഘടകം അതിലെ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ് നമ്മളെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല ആ റൈറ്റിങ്ങും അതുപോലെ തന്നെ പെർഫോമൻസുകളും വളരെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിൽ ശ്രദ്ധ കപൂർ രാജ്കുമാർ റാവു പങ്കജ് ത്രിപാഠി അഭിഷേക് ബാനർജി ഇവര് ഇവർ നാലുപേരെ ഫേവറേറ്റ് ക്യാരക്ടേഴ്സാണ് സോറി ആക്ടേഴ്സാണ് ഇവര് പൊളിച്ചടക്കിയിട്ടുണ്ട് സിനിമയിൽ ഇതിൽ ശ്രദ്ധ കപൂറിന് ഒരു ആക്ഷൻ ഹീറോ എൻട്രി ഒക്കെ കിട്ടുന്നുണ്ട് തിയേറ്ററിൽ അത് വൻ കയ്യടിയൊക്കെ ഉണ്ടാക്കിയ ഒരു എൻട്രിയാണ് അതുപോലെ ഈ രാജ്കുമാർ റാവും അഭിഷേയ് ബാനർജിയും കൂടി കൊണ്ടുവരുന്ന ഹ്യൂമർ എലമെന്റ്സ് ഉണ്ട് കൂടെ പങ്കജ് ത്രിപാഠി പങ്കജ് ത്രിപാഠിന്നൊക്കെ പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച നടന്മാരിലൊക്കെ ഒരാളാണ് അപ്പൊ അങ്ങനെയുള്ള ആക്ടേഴ്സാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ പെർഫോമൻസ് ലെവൽ ആട്ടിപ്പോയാണ് വളരെ അധികം എൻജോയ് ചെയ്തു ഞാൻ ടെക്നിക്കലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള സിനിമ കൂടിയാണ് സ്ത്രീ ടു സിനിമാറ്റോഗ്രാഫി കളർ ഗ്രേഡിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിപൊളി തന്നെ വി എഫ് എക്സ് വളരെ നന്നായിട്ടുണ്ട് ബഡ്ജറ്റ് ഇഷ്യൂ കാരണം വി എഫ് എക്സിലെ ചില പ്രശ്നങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷെ അത് പൊറുക്കും കാരണം നമുക്കറിയാം ഇത് അതല്ല അതിന്റെ ഇമ്പോർട്ടന്റ് കാര്യം എന്നുള്ളത് വി എഫ് എക്സിന്റെ ഹെവിലി ഡിപ്പെൻഡ് ചെയ്യുന്ന സിനിമയാണിത് അതുകൊണ്ട് തന്നെ അതിലത്തെ മൈനർ ഫ്ലോസും നമുക്ക് തള്ളിക്കളയാവുന്നതുള്ളൂ പിന്നെ ഇത് ഹൊറർ യൂണിവേഴ്സ് ആണ് കൺഫേം ആയതുകൊണ്ട് തന്നെ ക്യാമിയോസ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലായിരുന്നു ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ ഇപ്പൊ സ്ക്രീനിൽ ആരാ വരാൻ പോകണം എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്ന ലെവൽ ഓഫ് ഇതിൽ ഉണ്ടായിരുന്നു കറക്റ്റായിട്ട് നമ്മൾ ഊഹിച്ച പോലെ തന്നെ ആ ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട് പക്ഷെ സർപ്രൈസിംഗ് ആയിട്ടുള്ള ചില ക്യാമിയോസ് ഉണ്ട് അതുപോലെ തന്നെ ഈ സിനിമ ഹൊറർ യൂണിവേഴ്സിന്റെ പുതിയ സാധ്യതകൾ തുറന്നിടുന്ന ഒരു സിനിമ കൂടിയാണ് ഈ സിനിമയെ തുടർന്ന് വേറെയും സിനിമകളൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു വെറൈറ്റി ഹൊറർ യൂണിവേഴ്സ് നമ്മൾ എന്തായാലും സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഹിന്ദി സിനിമയിൽ അപ്പോ അതെങ്ങനെയാ എന്നുള്ള കാര്യത്തിൽ വളരെ ഇൻട്രസ്റ്റഡ് ആണ് അപ്പൊ ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കാണാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയുന്നു സ്ത്രീ വൺ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും കാണണം ഭേടിയ എന്ന് പറഞ്ഞ സിനിമ എന്തായാലും കാണണം മൂഞ്ചിയ എന്ന് പറഞ്ഞ സിനിമ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഊട്ടിയിട്ടിൽ തിയേറ്ററിൽ കുറച്ചോളം പറഞ്ഞിരുന്നു ഊട്ടിയിട്ടിൽ ഇറങ്ങിയിട്ടില്ല അപ്പോ അത് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല തിയേറ്ററിൽ പോയി കാണാനാണെങ്കിൽ അതല്ലെങ്കിൽ മൂഞ്ചിയെ കൂടി ഇറങ്ങിയാൽ അതും കൂടി കണ്ടിട്ട് സ്ത്രീ ടൂ കാണായിരിക്കും നല്ലത് ഞാൻ മൂഞ്ചിയെ കണ്ടിട്ടില്ല പക്ഷേ അതെന്നെ എഫക്ട് ചെയ്തിട്ടില്ല അപ്പൊ ഞാൻ അതിനെപ്പറ്റി വേറെ ആൾക്കാരോട് സംസാരിച്ചപ്പോൾ മൂഞ്ചിയെടുത്തൊരു സീനിന്റെ കണ്ടിന്യൂഷൻ മാത്രമേ ഇതിലുള്ളൂ എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ അത് കുഴപ്പമില്ല സിനിമ ആസ്വദിക്കുന്നതിൽ മൂഞ്ചിയൊക്കെ കാണാത്തൊരു പ്രശ്നമല്ല അപ്പൊ കണ്ടു നോക്ക് ചിരിക്കാനുള്ളത് എന്തായാലും ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് കാണുമ്പോൾ അറിയാം അപ്പൊ ശരി വേറെ പടത്തിന് ശേഷമൊക്കെ ആയിട്ട് വരാം